ടൈം ന്യൂസിന്റെ പ്രതിവാര വാർത്താ സംപ്രേഷണത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മിത്ര 181 കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് മന്ത്രി വീണ ജോർജ്. ക്രിസ്തു സ്നേഹത്തിന്റെ മഹനീയ മാതൃക നൽകി ലഹോറിലെ ക്രൈസ്തവ സമൂഹം. ഫോണുകളിൽ നിന്ന് കോവിഡ് അറിയിപ്പുകൾ നീക്കുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മിത്ര 181 കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്. കൂടുതൽ സ്ത്രീകൾക്ക് സഹായകരമാകുന്ന രീതിയിൽ സേവനം വിപുലപ്പെടുത്തുന്നതാണെന്നും 181 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ വനിതകൾക്ക് എല്ലാ മേഖലകളിലെയും വിവരാന്വേഷണവും അത്യാവശ്യ സേവനങ്ങളും 24 മണിക്കൂറും ലഭ്യമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ക്രിസ്തു സ്നേഹത്തിന്റെ മഹനീയ മാതൃക നൽകി ലഹോറിലെ ക്രൈസ്തവ സമൂഹം. ലഹോറിലെ ഗ്രീൻ ടൗൺ സ്ഥിതി ചെയ്യുന്ന വൺ ഇൻ ക്രൈസ്റ്റ് ചർച്ചിലെ ക്രൂശി തകർക്കാൻ ശ്രമിച്ച തീവ്ര ഇസ്ലാമികവാദി ദേവാലയ ഗോപുരമുകളിൽ നിന്ന് വഴുതി വീണപ്പോൾ ക്രിസ്തു പഠിപ്പിച്ച ക്ഷമയുടെയും കരുണയുടെയും സ്നേഹത്തിന്റെയും സന്ദേശം അക്ഷരാർത്ഥത്തിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ക്രൈസ്തവ തീവ്ര ഇസ്ലാമികവാദിയെ സഹായിച്ചത്. ഫോണുകളിൽ നിന്ന് കോവിഡ് അറിയിപ്പുകൾ നീക്കുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നു. പ്രീ കോൾ അറിയിപ്പുകൾ, കോളർ ട്യൂണുകൾ നീക്കം ചെയ്യുന്നുവെന്നാണ് ആവശ്യപ്പെട്ടത്. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ആരോഗ്യ മന്ത്രാലയത്തിന് കത്തയച്ചു. നിർണായക കോളുകൾ വൈകുന്നു എന്ന പരാതിയെ തുടർന്നാണ് നടപടി. US നഗരമായ മിനിയാപോളസിൽ മുസ്ലിം പള്ളിയിൽ നിന്നുള്ള ബാങ്ക് വിളിക്ക് അനുമതി നൽകി ഭരണകൂടം. മിനിസോട്ട സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിലൊന്നാണ് മിനിസിപ്പോളിസ്. ഇവിടെ ലൗഡ് സ്പീക്കർ വഴി നമസ്കരിക്കുന്നതിനുള്ള ബാങ്ക് വിളിക്കാനാണ് സിറ്റി കൗൺസിൽ അംഗീകാരം നൽകിയിരിക്കുന്നത്. രാവിലെ 7 മുതൽ രാത്രി 10 വരെയാണ് ബാങ്ക് വിളിക്ക് അനുമതിയുള്ളത്. ഇറാനിൽ മതനിയമങ്ങൾ കൂടുതൽ കർശനമാകുന്നു. ഇനി മുതൽ സ്ത്രീകൾ ഫുട്ബോൾ മത്സരം കാണരുതെന്ന് വിലക്കുമായി മതനേതാവ് രംഗത്തിൽ. ക്രൈസ്തവ ലോകം പരിപാവനമായി കാണുന്ന വിശുദ്ധ വരത്തിന് ദിവസങ്ങൾ ശേഷിക്കെ ഇസ്ലാമിക സ്ത്രീ തീവ്രവാദികൾ ഉയർത്തുന്ന ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവർക്ക് സംരക്ഷണം നൽകുമെന്ന് ആവശ്യവുമായി ജെറുസലേമേറ്റ് ഇനിഷ്യേറ്റീവ് എന്ന സന്നദ്ധ സംഘടന. യൂറോപ്യൻ രാജ്യമായ ഫിൻലൻഡിൽ ക്രിസ്തീയ ധാർമ്മികതയ്ക്ക് വേണ്ടി സ്വരമുയർത്തിയതിന്റെ പേരിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് ക്രിസ്ത്യൻ നേതാക്കളെ ഫിന്നിഷ് കോടതി പൂർണ്ണമായും കുറ്റവിമുക്തരാക്കി. ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പാർലമെന്റ് അംഗവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ പൈവി റസാനെയും ഇവാഞ്ചലിക്കൽ ലൂതറൻ യേയുമാണ് ഹെലിസ്കയിലെ കോടതി കുറ്റവിമുക്തരാക്കിയത്. ഉത്തർപ്രദേശിലെ എല്ലാ മദ്രസകളിലും ദേശീയഗാനം നിർബന്ധമായും ആലപിക്കണമെന്ന് നിർദ്ദേശം നൽകി സംസ്ഥാനത്തെ മദ്രാസ് ബോർഡ്. സാധാരണഗതിയിൽ ക്ലാസുകൾ തുടങ്ങുന്നതിന് മുൻപ് മദ്രസകളിൽ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. ആ പ്രാർത്ഥനയ്ക്കൊപ്പം ദേശീയഗാനം കൂടി ആലപിക്കണമെന്നാണ് UP മദ്രാസ് ബോർഡിന്റെ പുതിയ നിർദ്ദേശം. സർക്കാർ ബസ്സുകളിൽ പ്ലാസ്റ്റിക് കുപ്പി നൽകിയാൽ സൗജന്യ യാത്ര ഓഫർ ചെയ്ത് UAE ഭരണകൂടം. അബുദാബിയിലെ മുനിസിപ്പാലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ഇന്റഗ്രേറ്റ് ട്രാൻസ്പോർട്ട് സെന്റർ ITC ആണ് പുതിയ പദ്ധതിയുമായി രംഗത്തെത്തിയത്. ശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പി നൽകിയാൽ യാത്രക്കാർക്ക് സൗജന്യ യാത്ര നടത്താം. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പിന്നിട്ട് ബസ്സിന്റെ ചാർജ് അടയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ലോകത്തെ ശതകോടീശ്വരന്മാരിൽ പ്രതിനിധിയായ ഇലോൺ മസ്ക് പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നു എന്ന റിപ്പോർട്ട്. മസ്കിന്റെ ട്വിറ്ററുമായി ബന്ധപ്പെട്ടാണ് റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത്. പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നുണ്ടോ എന്ന് ട്വീറ്റ് ചെയ്ത് മാസ്ക് ആൻഡ് ട്വിറ്റ് പിൻ ചെയ്യുകയും ചെയ്തു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരുടെ പുണ്യകേന്ദ്രമായ ജെറുസലേമിലെ ക്രൈസ്തവ ജനസംഖ്യ കുത്തനെ കുറയുന്നതിൽ ആശങ്കയുമായി വിശുദ്ധ നാട്ടിലെ കത്തോലിക്ക സഭാ തലവന്മാരുടെ സമിതിയുടെ ഔദ്യോഗിക വക്താവായ വാബ്ദി അബ്ദുൽ നാസർ തുർക്കി വാർത്താ ഏജൻസിയായ അനഡോളു ന്യൂസ് ഏജൻസിയോട് സംസാരിക്കുകയായിരുന്നു. സൗജന്യ വീഡിയോ ഓഡിയോ കോളുകളും ചാറ്റും ചെയ്യാൻ സാധിക്കുന്ന പുതിയ ആപ്പ് തവാസൽ സൂപ്പർ ആപ്പ് അബുദാബിയിൽ പുറത്തിറക്കി. ഒരേ സമയം ഒന്നിലേറെ ആളുകളുമായി ചാറ്റ് ചെയ്യാൻ സാധിക്കുന്ന മൾട്ടിപ്പിൾ മെസ്സഞ്ചർ സൗകര്യമുണ്ട്. അമേരിക്കയിലെ IPC മിഡ്വെസ്റ്റ് റീജിയന്റെ ഐക്യ കൂട്ടായ്മ അടുത്ത 3 വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് പാസ്റ്റർ ഷിബു തോമസ് ഹെബ്രോൺ ഒക്കലഹോമ, സെക്രട്ടറി പാസ്റ്റർ KV തോമസ് ഹെബ്രോൺ ഡാലസ്, ട്രഷറർ